രണ്ടാമത്തത് വർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹ്, രക്തസാക്ഷികളുടെ റൂഹ്. ആരാണ് ശുഹദാക്കൾ? അത് നമ്മൾ വ്യക്തമായി പഠിക്കണം. ശുഹദാക്കളാകാൻ ഒരുപാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ നിയ്യത്ത് ചെയ്ത് ജീവിക്കുന്നവർ. അതുകൊണ്ട് ശുഹദാക്കൾ ആരാണ് എന്ന് ഗൗരവത്തോടെ പഠിക്കുന്നൊരു നല്ലത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവരുടെ ശബരിമലയിലേക്ക് പോകുന്ന വാഹനം അടിച്ചു തകർത്തു, അതിന്റെ പ്രതികാരമായിട്ട് ഏതെങ്കിലും ഈ മക്കാ നഗറിന്റെ പരിസരത്തുള്ള ഒരു മുസ്ലിം വീട് തിരക്കി പിടിച്ചു, ഒരു 20 വയസ്സുകാരന്റെ കയ്യും കഴുത്തും കാലും വെട്ടി റോട്ടിലിട്ടാൽ അവന് ഷഹീദാണ് എന്ന് പറയുന്ന ലോകമാണിത്. അവൻ ഷഹീദാണെന്ന് പറയുന്ന ലോകമാണിത്. എന്റെ സഹോദരങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിട്ട് ഞാനിത് പറയുമ്പോ എനിക്കിത് പറഞ്ഞേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പേ യുദ്ധത്തിന്റെ രണാകണത്തിൽ കിടന്നു പിടഞ്ഞു മരണപ്പെട്ടു പോര ഒരു സഹാബിയെ നോക്കിയിട്ട് സഹാബാകൾ പറഞ്ഞു, നബിയേ, ഇയാള് ഷഹീദാണല്ലോ, ഇയാള് ഷഹീദാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇയാള് ഷഹീദല്ല. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ അതിന്റെ കാരണം എന്താണ്? ഞങ്ങളുടെ മുമ്പെ കിടന്ന് ശത്രു ുമായി പോരടിച്ചിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ദീനിന് വേണ്ടിയിട്ട് കൊടിഞ്ഞു കളയുമ്പോ ഈ സഹോദരൻ എന്തുകൊണ്ട് ഷഹീദല്ല എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ സഹോദരൻ തന്റെ കൂട്ടുകാരനാറ സഹാബിയുടെ ശരീരത്തിനുണ്ട്, അവന്റെ പൊരുത്തമില്ലാതെ, അവന്റെ അനുവാരമില്ലാതെ പുതപ്പ് വലിച്ചൂരിയെടുത്തവനാ. ആ പുതപ്പിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനെ വഞ്ചിച്ചതുകൊണ്ട്, ആ പുതപ്പിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനെ ചതിച്ചതുകൊണ്ട്, അവന്റെ അനുവാരമില്ലാതെ പുതപ്പെടുത്തത് കൊണ്ട് ഇവനിന് ഏത് തരത്തിൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് വിളിച്ചാലും ഇവന് ഷഹീദിന്റെ കൂലിയില്ല. പലിശക്കാരന്റെ പണം കയ്യിൽ വാങ്ങിയിട്ട് കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാരാ, 500 രൂപയുടെ പാന്റ് കടയിൽ പോയിട്ട് 400 രൂപ പറഞ്ഞിട്ട് 100 രൂപ പൊരുത്തപ്പെട്ടോളാം പറഞ്ഞു അതും വാങ്ങി ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, നീയാണോ ഷഹീദാകുന്നത് മോനെ? പൊരുത്തമില്ലാത്ത സ്വത്ത് വെട്ടിപ്പിടിക്കാൻ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരാ, വിദേശ രാജ്യത്ത് പോലെ കഷ്ടപ്പെടുമ്പോ അറബികൾക്ക് അവരുടെ പൊരുത്തമില്ലാതെ, അവരുടെ അനുവാരമില്ലാതെ അറബികളുടെ കൈയിട്ട് വാരിയിട്ട് അവരിൽ നിന്നും കൊണ്ടുവരുന്ന സമ്പാദ്യം കൊണ്ട് മക്കാ നഗറിൽ വലിയ വീട് വെച്ചിട്ട് ഞെളിഞ്ഞു നടക്കുന്നവര് നിനക്കാടോ ഷഹീദിന്റെ പദവി കിട്ടുന്നത്? അല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബാറ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നല്ല ജിഹാദ് നടന്ന കാലമാണ്. ആ ജിഹാദിന്റെ പടകത്തുടി മാറി പുറപ്പെടുന്ന സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? എന്താ കൊടുത്തത്? നിങ്ങളിൽ ആരെങ്കിലും അയൽവാസികളെ ഉപദ്രവിച്ചവരായി, അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരായിട്ട് ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ ആ ഷഹീദാകാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആർത്തിയോടെ ആവേശത്തോടെ ജിഹാദിന് വേണ്ടി വരണ്ട. അയൽവാസികളെ ഉപദ്രവിച്ചവൻ ഷഹീദായാൽ അവൻ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ അയൽവാസികളുടെ കല്യാണം മുടക്കി, നമ്മൾ വലിയ ജിഹാദിന്റെ ആളാ. അയൽവാസിയുടെ കല്യാണം മുടക്കി, അയൽവാസിയുടെ കച്ചവടത്തിന് പാര വെച്ചു, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുകളിൽ പാര വെച്ചു നടന്നു, അവന്റെ കച്ചവടം പൊളിച്ചു, ഇവന്റെ കച്ചവടം പൊളിച്ചു. അങ്ങനെ നടന്നിട്ട് ഷഹീദിന്റെ ആഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെട്ടിയെറിയപ്പെട്ടപ്പോ എടുത്തത് അമ്മ ചുരിന്ത് വരും വഴി തൊഴുകൈതമ്മ നികരേറ്റവർയാശി ഹബീബുമാരേശതിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ
ഹുദൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെട്ടിയെറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈദത്ത് റളിയല്ലാഹു തആല അൻഹുനൈദാ റസൂലുള്ളാഹി മുമ്പ കൊണ്ടുവന്ന് കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഹുദൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ എന്റെ കൈ വീണുപോയി, എന്റെ കാല് വീണുപോയി, എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ നെട്ടറ്റ് വീണുപോയി, അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഇവിടെ കിടന്നുകൊണ്ട് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് പോലും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് സംശയമാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വീരോതിഹാസം രചിച്ചുകൊണ്ട് പടവരുത് കേട്ടോ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഇതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് വന്ന് ചോദിക്കുന്ന കണ്ടോ, എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, മോനെ നീ എവിടെ കിടന്നു മരിച്ചാലും ശഹീദ, കാരണം നീ ഭൂരിഭാഗവും നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ചെലവഴിച്ചു കഴിഞ്ഞു, എവിടെ കിടന്നു മരിച്ചാലും നീ ശഹീദ്. വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ പുതുമണ വാട്ടിയുടെ കൊഞ്ചല് കണ്ട് കൊതി തീരാത്ത രണാങ്കണത്തിൽ കഷണം കഷണമാക്കി വലിച്ചെറിയപ്പെട്ടു. അവരുടെ റൂഹിനെ കുറിച്ചായി പറയുന്നു. വിശുദ്ധമാര മക്കയിലും മദീനയിലും പോകുമ്പോൾ സുഹദാക്കളുടെ നേതാവെന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞിരുന്നാണ്. അത്രത്തോളം ക്രൂരമായിട്ട് ഒരു സ്വഹാബിയെയും വധിക്കപ്പെട്ടിട്ടില്ല. ചവച്ചരച്ചിട്ട് കരളെടുത്ത് ചവച്ചരച്ചിട്ട് ചവച്ചു തുപ്പിയില്ലേ ലോകത്ത് അല്ലാന്റെ ഹബീബ്. ഏതെങ്കിലും ഒരു സ്വഹാബി ഷഹീദായതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടോ അത് തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിടവാകൽ കണ്ടിട്ടാണ് ഇന്ന് ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ പോയി. ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ഫാത്തിഹ ഓതാ നേരമില്ല, ശിർക്കായി പോകും. എന്താണ് ശിർക്ക് എന്നെന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ? നിങ്ങൾ കരുതുന്ന പോലെ, നിങ്ങൾ ചിന്തിച്ച പോലെ ആ ശിർക്കിനെ നിങ്ങൾ തൊട്ടതും പിടിച്ചതും മുഴുവനും ശിർക്കാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദര. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന് മുന്നിൽ പോയി പിണങ്ങി നിൽക്കുന്ന പോലെ സലാം പറഞ്ഞിട്ട് മടങ്ങി വരുന്നവര് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാ നമുക്ക് നേരമില്ലല്ലോ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവരുടെ റൂഹിനെ കുറിച്ചാണ് രണ്ടാമത്തെ റൂഹായി പണ്ഡിതന്മാർ പറയുന്നത്. ആ റൂഹ് എവിടെയെന്നറിയോ? ഇതാ ഹറജത്ത് അജിസാദിഹ, സുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് അങ്ങോട്ട് ഉയർന്നു പോയാൽ പിന്നെ ആ റൂഹ് എവിടെയാണ്? ഫഇന്നല്ലാഹ യജ്അലുഹ ഫീ അജ്വാഫിം തുയൂരിൻ ഖളിറാ, പച്ച പക്ഷികളുണ്ടല്ലോ സ്വർഗത്തിന്റെ പച്ച പക്ഷികളുടെ ഉള്ളിലേക്ക് ഈ റൂഹിനെ അല്ലാഹു മാറ്റുന്നതാണ്. എന്നിട്ടറാവ തദൂറു ബിഹാ ഫീ അൻഹാരിൽ ജന്നാ, സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ ആ പച്ച പക്ഷികൾ ഇങ്ങനെ ചിറക് വിടർത്തി പറന്നു പോകുന്നതാണ്. സ്വർഗത്തിന്റെ ഭക്ഷണം അത് കഴിക്കുന്നു. സ്വർഗത്തിന്റെ വെള്ളം അത് കുടിക്കുന്നു. അതാണ് സുഹദാക്കളുടെ റൂഹിനല്ല കൊടുക്കുന്നത്. നമ്മളെ പോലെ ജിഹാദിന് പോകുമ്പോ തകടും കൂടി വെളിയിൽ ഓതി കെട്ടി ഉസ്താറെ മരിക്കാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ, തിരിച്ചു വരാൻ ആഗ്രഹം, തന്റെ ഇടത്തോടു കൂടി ഇറങ്ങണം. കളിയാക്കുന്നതല്ല ഞാൻ, നമ്മള് പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാറ്റേണ്ടത് മുഴുവനും മാറ്റി. അയൽവാസിയെ വേദനിപ്പിച്ചവന് ഷഹീദിന്റെ കൂലി കിട്ടൂല എന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കത്തിക്കുത്ത് കണ്ട് ചന്തയിൽ മലന്നു കിടക്കുമ്പോ പിന്നെ സത്യാഗ്രഹം ഉണ്ടാക്കാനും അത് രക്തസാക്ഷി മണ്ഡപം കിട്ടാനും ഉള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവര്.